സിനിമ പ്രവർത്തക ഭാഗ്യലക്ഷ്മി ടെലിഫോൺ ലൈനിൽ. ഭാഗ്യലക്ഷ്മി, നമുക്കറിയാവുന്ന ആറ് പ്രതികൾ ഇതോടെ വലയിലായിരിക്കുന്നു. അവസാനത്തെ രണ്ടുപേരെ കൂടി പോലീസ് പിടിച്ചു. അന്വേഷണം ഗൂഢാലോചനയിലേക്ക്, ഇതിന്റെ കാരണങ്ങളിലേക്ക് നീങ്ങുകയാണ്. എന്ത് പ്രതീക്ഷിക്കാം? തീർച്ചയായിട്ടും എനിക്ക് ഇന്ന് അറസ്റ്റ് ചെയ്ത രീതി എനിക്ക് എന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങള് ഒരു ഒരു പരിധിവരെ ഞങ്ങൾ ഇത്തിരി സന്തോഷിക്കുന്നുണ്ട്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അവന്മാർ കുടുങ്ങിയിരിക്കുന്നത്. ഇതില് ഏറ്റവും നികൃഷ്ടനായ ജന്മം എന്ന് പറയുന്ന അഡ്വക്കേറ്റ്, എന്ത് തന്നെ തൊഴിൽ ധർമ്മമാണെങ്കിലും ഇതല്ല തൊഴിൽ ധർമ്മം. വക്കീലിന്റെ ഉടുപ്പും ഇട്ടിട്ട് ഹെൽമെറ്റും വെച്ചിട്ട് ഒരു പ്രതിയെ ഇങ്ങനെ കൊണ്ടുവന്ന അയാളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനൽ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പോ എനിക്ക് ഒരു കാര്യം മുഖ്യമന്ത്രിയോടാണ് പറയാനുള്ളത്, ഇത് സ്ത്രീകൾക്ക് നല്ലൊരു നീതി കൊടുക്കേണ്ട നല്ലൊരു അവസരമാണ് മുഖ്യമന്ത്രിക്ക്. സ്ത്രീകൾ വളരെ സീരിയസ് ആയിട്ട് ഇതിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇതിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത്, കർക്കശമായ അതികഠിനമായ ശിക്ഷ തന്നെ പോലീസിനെ കൊണ്ട് അവർക്ക് കൊടുപ്പിക്കണം, നിയമത്തിനെ കൊണ്ട് അവർക്ക് കൊടുപ്പിക്കണം. അങ്ങനെ കൊടുക്കും എന്ന് ഞങ്ങൾ എല്ലാവരും വളരെ വളരെ പ്രതീക്ഷയോടുകൂടെയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഭാഗ്യലക്ഷ്മി, അതായത് നിയമവും അവിടെ നിൽക്കട്ടെ, പക്ഷേ രണ്ട് കൊടും ക്രിമിനലുകൾ കോടതിക്കുള്ളിൽ കയറി രക്ഷപ്പെടാം എന്ന് ശ്രമിച്ചെങ്കിൽ അത് തകർത്തത് നന്നായി, പോലീസ് അങ്ങനെ തന്നെ ചെയ്യണമായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പോലീസ് അവിടെ മഫ്തി വേഷത്തിൽ കാത്തിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ എവിടേക്കോ ഈ കേസിൽ നീതിപൂർവമായി അവർ നടപ്പിലാക്കുന്നുണ്ട് എന്ന് എനിക്ക് ഉറച്ചു വിശ്വസിക്കാനാണ് തോന്നിയത്. കാരണം അവര് ഈ ഇവൻ എവിടെയൊക്കെയാണ്, ഈ അഡ്വക്കേറ്റ് എവിടെയൊക്കെയാണ് സഞ്ചരിക്കുന്നത് എന്ന് അവര് ഫോളോ ചെയ്തിരിക്കുന്നു, കോൾസ് ട്രേസ് ചെയ്തിരിക്കുന്നു, എല്ലാം കറക്റ്റായിട്ട്. അവര് അത്രമാത്രം സ്വാധീനമുള്ളത് കൊണ്ടാണ് അവൻ പിടിക്കപ്പെടാതെ ഇങ്ങനെ അവര് പോലീസ് എന്ന് പറയുന്നത്. പലപ്പോഴും എനിക്ക് പോലീസിന്റെ ഭാഗത്ത് പല കാര്യങ്ങളും എനിക്ക് അതൃപ്തി ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് ജിഷയുടെ കേസിലൊക്കെ. പക്ഷെ ഈ ഒരു കേസിൽ ഞാൻ നേരിട്ട് ആ പെൺകുട്ടിയുടെ കരച്ചിലും ആ പെൺകുട്ടിയുടെ ഈ പ്രതികളുടെ തൊട്ടു പുറകെ ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കുന്നതെങ്കിൽ, എങ്ങനെയാണ് ഈ കോടതിക്കകം വരെ ഇവർക്ക് എത്താൻ കഴിഞ്ഞല്ലോ? അതൊരു പോരായ്മയായി പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ഇവര് എനിക്ക് അതിന്റെ മറ്റുള്ള സാങ്കേതികതകളെ കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതിന്റെ പിന്നിൽ ആരോ അതിഭയങ്കരമായിട്ട് കിടന്ന് കളിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ നഗരത്തിൽ കൂടെ ഇവർ ഇത്ര സ്വതന്ത്രരായി സഞ്ചരിച്ചു കൊണ്ടിരുന്നു എന്നുള്ളത്. കാരണം വാർത്തകളിൽ തന്നെ പറയുന്നു, അവര് തിരുവനന്തപുരത്ത് വന്ന് സറണ്ടർ ആവാൻ ശ്രമിച്ചു, അത് സാധിച്ചില്ല. കൊച്ചിയില് അവർ ഇത്രയും ജനങ്ങളുടെ ഇടയിൽ കൂടി അവർ സഞ്ചരിച്ച് അവിടെ എത്തിയിരിക്കുന്നു. അപ്പൊ ഈ അഡ്വക്കേറ്റ് പോകുന്നു, അവരെ കാണുന്നു, വസ്ത്രം കൊടുക്കുന്നു, ഹെൽമെറ്റ് കൊടുക്കുന്നു, ബൈക്ക് എടുക്കുന്നു, എന്തെല്ലാം നാടകങ്ങൾ അവിടെ നടത്തിയിരിക്കുന്നു. അപ്പൊ ഇതിന്റെ പിന്നിൽ ആരോ നല്ല ഭംഗിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തൊക്കെ തന്നെയാണെങ്കിലും ഇന്ന് അവിടെ പ്രവർത്തിച്ച പോലീസിനെ എനിക്ക് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. വളരെ നന്ദി ശ്രീമതി ഭാഗ്യലക്ഷ്മി.